കർത്താവിൽ ഏറ്റവും പ്രിയമുള്ളവരെ വളരെ നല്ല കൂടി നമ്മുടെ ഈ ദിനം ആരംഭിക്കാം ഇന്ന് ഞാനേ എടുക്കുന്ന വേദവാക്യം നാലാം സങ്കീർത്തനത്തിൻ്റെ അവസാന ഭാഗം ഇത് ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇത് വായിച്ച കിടന്നുറങ്ങാവുന്ന എന്താണ് അതിൻ്റെ അവസാനം ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും നീയല്ലോ യഹോ എന്നെ നിർഭയം വസിക്കുമാറാകുന്നത് ഈ വാക്യത്തോടെ കണക്ട് ചെയ്ത് യേശു ക്രിസ് പറഞ്ഞൊരു തിരുവചന നമുക്കറിയാം എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ഈ സമാധാനം ശരിക്ക് വരണമെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ പ്രകാശം ലഭിക്കണം ഇത് രാവിലെ മുതൽ എഴുന്നേറ്റ് നടന്നാൽ ഉടനെ ഒരു മൂന്ന് ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരണം ഒന്ന് ഇറ്റ് ഈസ് ബോട്ട്സ് വിൽ ദൈവമേ ഞാൻ ഇന്ന് പോകുന്ന വഴി എൻ്റെ ദൈവത്തിന് ഇഷ്ടമാണോ രണ്ട് ബദർ ഇറ്റ് ഇസ് ലൂസ് മൈ ലൈഫ് ഇൻ സ്പിരിറ്റ് ഈ വഴികളിലൂടെ എൻ്റെ ദൈവീകത നഷ്ടപ്പെടുമോ മൂന്ന് വാട്ട് ഇസ് ഇറ്റ് എൻ ഇതിൻ്റെ അവസാനം എന്താണ് ഈ മൂന്ന് കാര്യം നമുക്കറിയാം ഈ ഭൂമിയിൽ നമ്മളെ സ്നേഹിക്കുന്ന ധാരാളം പേരുണ്ട് വേർക്കുന്നവരുണ്ട് പക്ഷെ എപ്പോഴും ഓർക്കുക നമ്മളെ വെറുക്കുന്നവരെയാണ് ശരിക്കും തമ്പുരാൻ എടുത്ത് ഉപയോഗിക്കുന്നത് നമ്മുടെ ചുറ്റുപാടും നോക്കി നമ്മുടെ അയൽവക്കത്ത് പത്ത് വീട്ടുകാരുണ്ടെന്നിരിക്കട്ടെ എട്ട് പേര് നമ്മളെ കരുതുന്നവരും രണ്ടുപേരും നമ്മളെ വെറുക്കുന്നവരും പക്ഷെ ആ വേർക്കുന്നവരുണ്ടായുകൊണ്ട് നമ്മൾ മര്യാദയ്ക്ക് ജീവിക്കുന്നത് നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും നോക്കുന്നത് തമ്പുരാൻ ആക്കിയിരിക്കുന്നതാണ് ഈ ഭൂമിയിൽ ആരും തമ്പുരാന്റെ കൈപ്പിണി അല്ലാതെ ആരുമില്ല അവന്റെ രൂപത്തിലും ചായലും സൃഷ്ടിച്ചതാണ് നമ്മുടെ മുമ്പിൽ കാണുന്ന ശത്രുക്കളും മിത്രങ്ങളുമല്ല അതുകൊണ്ട് എന്റെ നോട്ടം എന്റെ പോക്ക് എന്റെ വരവ് ഇതെല്ലാം എനിക്ക് രാത്രിയിൽ ചെന്ന് കിടക്കുമ്പം ആരെയും ദ്രോഹിക്കാതെ എന്നെ മറ്റുള്ളവർ നോവിച്ചാലും വേദനിപ്പിച്ചാലും ദൈവമേ എന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ സമാധാനം കിടത്തുന്ന ഒരു വഴിക്ക് ഞാൻ പോകാതെ എനിക്ക് സ്വസ്ഥമായി കിടന്നുറങ്ങണം അതുകൊണ്ടല്ലേ നമ്മൾ ചൊല്ലുന്നത് ഞങ്ങൾക്കുള്ള കർത്താവേ ഞാനിഹ് നിദ്ര ഒഴിഞ്ഞിട്ട് ഉണർവോടെ നിൻ തിരുമുൻപിൽ നിൽപ്പാനെനിക്ക് നൽകണമേ ഒരു കാര്യം കൂടെ ചേർന്ന് ടൈറ്റസ്റ്റൻ പറയട്ടെ നിങ്ങൾ ഈ സൂത്താറ നമസ്കാരം നല്ല പ്രാർത്ഥനയും പാട്ടുമാണ് ഇന്ന് പലരും ഉറക്കത്തിൽ കടന്ന് സ്വപ്നം കാണുന്നു പൈസ കളഞ്ഞു കിട്ടുന്നു പാമ്പ് കൊത്താൻ വരുന്നു ആനെ ഓടിക്കുന്നു കാരണം ടിവിയും മൊബൈലും എല്ലാം ഇട്ട് അടിച്ച് മൂളിച്ച് കിടന്നുറങ്ങും പണ്ട് അങ്ങനല്ല കിടന്നുറങ്ങുന്ന സമയത്ത് പൂർവ്വികരായ പറഞ്ഞു കൊടുക്കും മക്കളെ പ്രാർത്ഥിച്ച് കിടന്നുറങ്ങുന്ന കുരിശു വരച്ച് തലയ്ക്കും നിൻ്റെ കർത്താവും കാൽക്കൽ നിന്റെ മാതാവും ഇടത്ത് പരിശുദ്ധന്മാരും വലത്ത് ക്രോബേന്മാരും എല്ലാം കാവലായി കിടക്കുമ്പോൾ ഞാൻ ഉറങ്ങും അതുകൊണ്ട് സമാധാനം ഈ സമ്പത്ത് എന്ന് പറയുന്നത് അത് സംതൃപ്തിയാണ് ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിൽ അധിക സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്ന അതുകൊണ്ട് ഇന്നു മുതൽ എൻ്റെ സമാധാനം നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്താണെന്ന് വേറെ ആരും കണ്ടുപിടിക്കില്ല കിടന്നുറങ്ങുന്നതിനൊരു മൂന്ന് മിനിറ്റ് മുമ്പ് കണ്ണടച്ച് ലൈറ്റ് പോലും ഇടണ്ട ഭാര്യ ഭർത്താവ് മക്കൾ ആരും കാണണ്ട നമ്മുടെ രഹസ്യ പ്രാർത്ഥന ഒന്നും വെളിപ്പെടുത്തരുത് സമാധാനത്തിൽ കിടന്നുറങ്ങാൻ ഈ തിരുവചനത്തിലൂടെ സാധിക്കട്ടെ സ്നേഹത്തോടെ ടൈറ്റസ് ജോണജൻ